ഹൈ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് പേര് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് ഫയർമാൻ ട്രെയിനി എക്സാം അപ്പോൾ ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ പരീക്ഷയിലെ ഇരുപത് ചോദ്യങ്ങൾ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റിയിലെ ഇരുപത് ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരിച്ചുള്ള ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും പ്രധാനപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം പോൾ എന്നുള്ളത് സെലക്റ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക ഇപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ നിരവധി ടോപ്പിക്കുകൾ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വി ഒ എക്സാമിന് വേണ്ടി നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സുകളും ജി കെ ആൻഡ് ജനറൽ സയൻസ് മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ വി ഒ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ മാക്സ് അൻ ലബിലിറ്റി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ക്ലാസുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ചെയ്ത ക്ലാസുകളൊക്കെ പ്ലേലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി കൂടി കാണുവാൻ ശ്രമിക്കാം ഇപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഈ പരീക്ഷ നടന്നപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി വരുന്ന പരീക്ഷയിൽ ചിലപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങൾ കാണുവാൻ സാധ്യതയുണ്ട് നമുക്ക് എന്തായാലും കഴിഞ്ഞ തവണത്തെ ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങൾ അതേ രീതിയിൽ തന്നെ ചെയ്തു നോക്കാം ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ നമുക്ക് മലയാളത്തിലാക്കി പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ചെയ്തു പോകാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ് ദ വാല്യൂ ഓഫ് വൺ പോയിൻ്റ് എയ്റ്റ് പ്ലസ് ത്രീ പോയിൻറ്റ് ഫോർ ഡിവൈഡ് ബൈ പോയിൻറ്റ് ടു മൈനസ് പോയിൻറ്റ് സിക്സ് ഇൻറ്റു പോയിൻറ്റ് ത്രീ ഇപ്പോൾ ലഘൂകരണം സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ടൈപ്പിലൊരു ക്വസ്റ്റൻ ആണ് അപ്പോൾ ബോട്ട് മാസ് റൂള് വഴി വേണം ഇത് ചെയ്യാൻ അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം വൺ പോയിൻ്റ് എയ്റ്റ് പ്ലസ് ത്രീ പോയിൻ്റ് ഫോർ ഡിവൈഡ് ബൈ പോയിൻറ്റു മൈനസ് പോയിൻ്റ് സിക്സ് ഇൻറ്റു പോയിൻ്റ് ത്രീ നമ്മൾ ആദ്യം ഏത് വേണം ചെയ്യാൻ ഡിവിഷൻ വേണം ചെയ്യാൻ ഹരണം വേണം ചെയ്യാൻ അപ്പോൾ ത്രീ പോയിൻറ്റ് ഫോർ ഡിവൈഡ് ബൈ പോയിൻ്റ് ടു അപ്പോൾ മുകളിലും താഴെയും സെയിം ഡെസിമൽ പോയിന്റ് ആയതുകൊണ്ട് മുപ്പത്തി നാല് ബൈ രണ്ട് തന്നെ എടുത്താൽ മതി പതിനേഴെന്ന് വരും അപ്പോൾ ഇതിൻ്റെ വാല്യൂ പതിനേഴ് വന്നു ഇനി ഇവിടെ നോക്കാം പോയിൻറ്റ് സിക്സ് ഇൻറ്റു പോയിൻറ്റ് ത്രീ എന്താണ് ചെയ്യേണ്ടത് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക ആറ് ഇൻറ്റു മൂന്ന് എത്ര വരും പതിനെട്ട് വരും ഈ രണ്ട് സെങ്കിൽ എത്ര ഡെസിമൽ പോയിൻ്റ് ഉണ്ട് ഒന്ന് രണ്ട് അപ്പോൾ രണ്ട് സ്ഥാനം മാറ്റി കുത്തിടുക അപ്പോൾ എത്ര വരും മൈനസ് പോയിൻറ്റ് വൺ എയ്റ്റ് വരും അപ്പോൾ ഡിവിഷൻ ചെയ്തു അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു അതിൻ്റെ സൈൻ കൊടുത്തു ദശാംശ സ്ഥാനം കൃത്യമായിട്ട് ഇട്ട് കൊടുത്തു നമുക്ക് പിന്നെ ഇവിടെ എന്തുണ്ട് ഒരു വൺ പോയിൻറ്റ് എയ്റ്റ് ഉണ്ട് അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് വരും പതിനേഴ് പ്ലസ് വൺ പോയിൻ്റ് എയ്റ്റ് മൈനസ് പോയിൻ്റ് വൺ എയ്റ്റ് ഇതെങ്ങനെ വരും വൺ പോയിൻറ്റ് എയ്റ്റിന് വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ എന്ന് എടുക്കാം മൈനസ് പോയിൻറ്റ് വൺ എയ്റ്റ് ഇപ്പോൾ എത്ര വരും എയ്റ്റ് സീറോ മൈനസ് വൺ എയ്റ്റ് സിക്സ് ടു വരും ഇവിടെ ഒരു വണ് ഉണ്ട് അപ്പോൾ വൺ പോയിൻറ് സിക്സ് ടു എന്ന് വരും ഇത് രണ്ടു കൂടി ചെയ്യുമ്പോൾ ഇപ്പോൾ ടോട്ടൽ ഫൈനൽ ആൻസർ എത്ര വരും പതിനേഴ് പ്ലസ് ഒന്ന് പോയിൻ്റ് ആറ് രണ്ട് ഇപ്പോൾ എത്ര വരും പതിനെട്ടേ പോയിൻ്റ് ആറ് രണ്ട് ഓപ്ഷനിലുണ്ടോ ബി ഓപ്ഷൻ അതുതന്നെയാണ് എയ്റ്റീൻ പോയിൻ്റ് സിക്സ് ടു പതിനെട്ടേ പോയിൻറ്റ് ആറ് രണ്ട് ഓക്കെ ആണല്ലോ കൃത്യമായിട്ട് ബോട്ട് മാസ് റൂൾ അനുസരിച്ച് ചെയ്യുക കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരുത്താതിരിക്കുക ഡെസിമൽ പോയിന്റ് ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ചോദ്യം എന്താണ് ടു ബൈ ഫൈവ് ഓഫ് എ റുപ്പി ഈസ് ഈക്വൽ ടു ഡാഷ് പൈസ അതായത് ഒരു രൂപയുടെ രണ്ടിൽ രണ്ടേ ബൈ അഞ്ച് ഭാഗം അല്ലെങ്കിൽ അഞ്ചിൽ രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ എത്ര പൈസയ്ക്ക് തുല്യമാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഏതൊക്കെയാണ് നാൽപ്പത് ഇരുപത് പത്ത് അൻപത് അപ്പോൾ നമുക്കറിയാം ഒരു രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പൈസയാണ് നൂറ് പൈസയാണ് അപ്പോൾ ഒരു രൂപയുടെ രണ്ടേ ബൈ അഞ്ച് ഭാഗം എന്ന് പറഞ്ഞാൽ നൂറ് പൈസയുടെ രണ്ടേ ബൈ അഞ്ച് ഭാഗം എത്ര വരും നാൽപ്പത് പൈസ നമുക്ക് എളുപ്പം കിട്ടുന്നതാണ് ഓപ്ഷൻ എ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ഡാഷ് പൈസ എന്നാണ് കൊടുത്തിട്ടുള്ളത് അത് നാൽപ്പത് പൈസയ്ക്ക് തുല്യമാണ് എളുപ്പമാണല്ലോ മൂന്നാമത്തെ ചോദ്യം നോക്കാം ചോദ്യം എന്താണ് എക്സ്പണാൻഷ്യൽ റൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കൃത്യംഗ നിയമങ്ങൾ ഇഫ് എയ്റ്റ് റേസ് ടു എക്സ് മൈനസ് വൺ ഈസ് ഈക്വൽ ടു ടു റേസ് ടു എക്സ് പ്ലസ് ഫൈവ് ദെൻ എക്സിസ് ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട് ടു ഫോർ വൺ ത്രീ അപ്പോൾ എന്താണ് തന്നിട്ടുള്ളത് എയ്റ്റ് റേസ് ടു എക്സ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ടു റേസ് ടു എക്സ് പ്ലസ് ഫൈവ് ആണ് അപ്പോൾ നമുക്കറിയാം എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ടു ക്യൂബാണ് അപ്പോൾ നമുക്ക് എയ്റ്റിനെങ്ങനെ എഴുതാം ടു ക്യൂബ് ദ ഓൾ റേസ് ടു എക്സ് മൈനസ് വൺ അതുപോലെ എഴുതുക എക്സ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു ടു റേസ് ടു എക്സ് പ്ലസ് ഫൈവ് ഞാനിവിടെ ടു എടുക്കാൻ കാരണം എന്താണ് ബേസ് രണ്ടും തുല്യമാക്കി കഴിഞ്ഞാൽ നമുക്ക് പവർ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇവിടെ നോക്കുക ഇവിടെ ഏത് റൂൾ അപ്ലൈ ചെയ്യണം എ റേസ് ടു എം ദ ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റേയ്സ് ടു എം ഇൻ എൻ ആണ് ലൈവ് ക്ലാസ്സിലൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നതാണെങ്കിൽ നമ്മളെല്ലാ ചോദ്യപേപ്പറുകളിലും പറയാറുള്ളൊരു ഐഡിയ ആണ് അപ്പോൾ ഇവിടെ എന്ത് വരും ടു റേസ് ടു ത്രീ ഇൻ എക്സ് മൈനസ് വൺ എന്ന് വരും എമ്മു എൻ ഗുണിച്ചതുപോലെ ത്രീയും എക്സ് മൈനസ് വൺ കൂടി ഗുണിക്കുക അപ്പോൾ കൃത്യമായിട്ട് ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത് ഇസ് ഈക്വൽ ടു ടു റേസ് ടു എക്സ് പ്ലസ് ഫൈവ് എന്ന് വരും അപ്പോൾ നമുക്ക് ബേസ് രണ്ടും ടു ആണ് അപ്പോൾ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം എങ്ങനെ വരും ത്രീ ഇൻറ്റു എക്സ് മൈനസ് വൺ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഫൈവിന് തുല്യമാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും ത്രീ എക്സ് മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഫൈവ് എന്ന് വരും എക്സ് ഇപ്പുറത്ത് പോകുമ്പോൾ ത്രീ എക്സ് മൈനസ് എക്സ് ടു എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ ഇപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ത്രീ ആവും അഞ്ച് പ്ലസ് മൂന്ന് എട്ട് എക്സിൻ്റെ വാല്യൂ എയ്റ്റ് ബൈ ടു ഫോർ എന്ന് കൃത്യമായിട്ട് വരും ഓപ്ഷനിൽ ഉണ്ടോ ബി ഓപ്ഷൻ ഫോർ എളുപ്പമാണല്ലോ അപ്പോൾ ഈ ഐഡിയ ഒക്കെ ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ഫോർ എന്ന് തന്നെ കിട്ടും ഓക്കെ ആണല്ലോ നാലാമത്തെ ചോദ്യം നോക്കാം ചോദ്യം എന്താണ് ശരാശരിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ആവറേജ് ദ ആവറേജ് ഓഫ് ഫൈവ് ഐറ്റംസ് ഈസ് എക്സ് ആൻഡ് ഇഫ് ഈച്ച് ഐറ്റം ഈസ് ഇൻക്രീസ്ഡ് ബൈ ഫോർ വിച്ച് ഈസ് ദ ന്യൂ ആവറേജ് ഫോർ എക്സ് ഫൈവ് പ്ലസ് എക്സ് എക്സ് പ്ലസ് ഫോർ ഫൈവ് എക്സ് ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ് അതായത് അഞ്ച് സംഖ്യകൾ അല്ലെങ്കിൽ അഞ്ച് ഐറ്റത്തിൻ്റെ ആവറേജ് എക്സ് ആണ് ഓരോ ഐറ്റത്തിൻ്റെ കൂടെയും നാല് കൂട്ടിക്കഴിഞ്ഞാൽ ആവറേജിൽ എന്ത് വ്യത്യാസം ഉണ്ടാവുന്നതാണ് ചോദ്യം നമുക്ക് നമുക്കത് ഇക്വേഷൻ വഴി ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ജനറൽ ഐഡിയയിലേക്ക് എത്താം അപ്പോൾ നമുക്കറിയാം അഞ്ച് സാധനങ്ങളുടെ നമ്പർ അഞ്ചാണ് ആവറേജ് എക്സ് ആണ് അപ്പോൾ ടോട്ടൽ എത്ര വരും അഞ്ച് ഇൻറ്റു എക്സ് അഞ്ച് എക്സ് വരും നമുക്കറിയാം നമ്പർ ഇൻറ്റു ആവറേജ് ആണ് ടോട്ടൽ വരുന്നത് ഇനി ഈ അഞ്ച് സാധനങ്ങളുടെ കൂടെയും നാല് കൂട്ടുകാണെന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്ത് വ്യത്യാസം വരും അഞ്ച് ഇൻറ്റു നാല് ഇരുപതിൻ്റെ വ്യത്യാസം വരും അപ്പോൾ ഫൈവ് എക്സ് പ്ലസ് ട്വൻറ്റി വരും അപ്പോൾ ഉള്ള ആവറേജ് എത്രയാണെന്നാണ് ചോദ്യം അപ്പോൾ എത്ര വരും ഇതിനെ പിന്നെയും അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യണം എണ്ണത്തിൽ മാറ്റമൊന്നുമില്ല ഈ അഞ്ച് സാധനങ്ങളുടെ കൂടെയും നാല് എന്നുള്ള ആ വാല്യു കൂട്ടിയിട്ടുണ്ട് എന്നുള്ളൂ അപ്പം ഫൈവ് എക്സ് പ്ലസ് ട്വൻ്റി ഡിവൈഡ് ബൈ ഫൈവ് എത്ര വരും ഫൈവ് എക്സ് ഡിവൈഡ് ബൈ ഫൈവ് പ്ലസ് ട്വൻ്റി ഡിവൈഡ് ബൈ ഫൈവ് എന്നു വരും അപ്പം എത്ര വരും എക്സ് പ്ലസ് ഫോർ എന്ന് വരും ഇത്രയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം ഇക്വേഷൻ വഴി എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ ഇവിടെ ആൻസർ വരുന്നത് സി ഓപ്ഷൻ എക്സ് പ്ലസ് ഫോർ ആണ് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അഞ്ച് സാധനങ്ങളുടെ ആവറേജ് എക്സ് ആണ് ഓരോ സാധനത്തിൻ്റെ കൂടെയും നാല് എന്നുള്ള വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ തുല്യമായിട്ട് ആ നാല് എല്ലാ സംഖ്യകൾക്കും ഡിവൈഡ് ചെയ്ത് പോകും അപ്പോൾ ആവറേജിലും കൃത്യമായിട്ടുള്ള അത്രയും തന്നെ വർധന തന്നെയായിരിക്കും നാല് വീതമായിരിക്കും കൂടുതലായിട്ട് വരുന്നത് ക്ലിയർ ആയല്ലോ നമുക്ക് അവിടെ വെച്ച് തന്നെ പഴയ ആവറേജ് എക്സിൻ്റെ കൂടെ എല്ലാ സംഖ്യകളുടെ കൂടെ നാലാണ് കൂടിയത് എന്നുള്ളത് കൊണ്ട് എക്സ് പ്ലസ് ഫോർ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കുക അതെങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് നമ്മൾ സ്റ്റെപ്പ് എഴുതി പറഞ്ഞത് രണ്ട് രീതിയിൽ പറഞ്ഞപ്പോഴും ക്ലിയർ ആയല്ലോ അഞ്ചാമത്തെ ചോദ്യം നോക്കാം ചോദ്യം എന്താണ് ദ എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ വൺ ഈസ് ടു ടു ഈസ് ടു ത്രീ ദ പോസിബിൾ വാല്യൂസ് ഓഫ് ആംഗിൾസ് ആർ അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ മലയാളം മീഡിയം ചോദ്യങ്ങൾ നോക്കുമ്പോഴും കാണാറുള്ളൊരു ചോദ്യമാണ് ആ അംശബന്ധവും അനുപാതവും റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ഒരു ത്രികോണത്തിലെ ആകെ ആംഗിൾ നമുക്കറിയാം നൂറ്റി അൻപത് ഡിഗ്രിയാണ് അതിനെ വൺ ഈസ് ടു ടു ഈസ് ടു ത്രീ എന്നുള്ള റേഷ്യോ ഡിവൈഡ് ചെയ്താൽ ആ ആംഗിളുകളുടെ കോണുകളുടെ വില എന്ത് വരുമെന്നാണ് ചോദ്യം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് മൂന്ന് രണ്ടും അഞ്ചോ ഒന്നും ടോട്ടൽ ആറാണ് വരുന്നത് അപ്പോൾ നൂറ്റി എൺപതിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്നിന് തുല്യമായ റേഷ്യോ വരും എത്ര വരും മുപ്പത് വരും രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും സോറി രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും അറുപത് വരും മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും തൊണ്ണൂറ് വരും അതായത് വൺ ഈസ് ടു ഈസ് ടു ത്രീയും വരും ടോട്ടൽ തൊണ്ണൂറും തൊണ്ണൂറും നൂറ്റി എൺപത് ഡിഗ്രിയും വരും അപ്പം ആംഗിൾസ് ഏതൊക്കെയാണ് മുപ്പത് അറുപത് തൊണ്ണൂറ് ഏതാണ് ഡി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു ആറാമത്തെ ചോദ്യം നോക്കാം ചോദ്യം എന്താണ് എ പേഴ്സൺ സെൽസ് തേർട്ടി സിക്സ് ഓറഞ്ചസ് പെർ റുപ്പി ആൻഡ് ഇൻകോസ് എ ലോസ് ഓഫ് ഫോർ പേഴ്സൺ ഫൈൻ ഹൗ മനി പെർ റുപ്പി ടു ബി സോൾവ് ടു ഹാവ് എ ഗെയിൻ ഓഫ് എയിറ്റ് പേഴ്സൺ തേർട്ടി ട്വൻറ്റി എയ്റ്റ് തേർട്ടി ടു തേർട്ടി ഫോർ ഇപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ് അപ്പോൾ ചോദ്യം നല്ലതുപോലെ വായിക്കുക ഇംഗ്ലീഷിലാണ് ചോദ്യം എങ്കിൽ അതിൻ്റെ മലയാളം കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ ആദ്യ ഭാഗം എന്താണ് എ പേഴ്സൺ സെൽസ് തേർട്ടി സിക്സ് ഓറഞ്ച് പെർ റുപ്പി അതായത് ഒരാൾ ഒരു രൂപയ്ക്ക് മുപ്പത്തിയാറ് ഓറഞ്ച് വെച്ച് വിറ്റപ്പോൾ അപ്പോൾ എന്തുകൊണ്ടാണ് വൺ ബൈ തേർട്ടി സിക്സ് എന്ന് എടുത്തത് ഒരെണ്ണത്തിൻ്റെ വിലയാണ് ഒരു രൂപയ്ക്ക് മുപ്പത്തിയാറ് ഓറഞ്ച് ആണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ വില വൺ ബൈ തേർട്ടി സിക്സ് ആയിരിക്കും അപ്പോൾ വൺ ബൈ തേർട്ടി സിക്സ് ആണ് ഇപ്പോഴുള്ള വില അങ്ങനെ വിറ്റപ്പോൾ എത്ര രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പറഞ്ഞത് ഫോർ പേഴ്സൻറ്റേജിൻ്റെ നഷ്ടം അപ്പം നൂറ് ശതമാനത്തിൽ നിന്നും നാല് ശതമാനം കുറഞ്ഞാൽ എത്ര ശതമാനമായിരിക്കും തൊണ്ണൂറ്റിയാറ് ശതമാനമാണ് ഈ വൺ ബൈ തേർട്ടി സിക്സ് എന്നുള്ള വില അപ്പോൾ നമ്മൾ ചോദ്യം എട്ട് ശതമാനം ലാഭം ലഭിക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം അപ്പോൾ നമുക്കറിയാം വൺ ബൈ തേർട്ടി സിക്സ് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റിയാറ് ശതമാനമാണ് അപ്പോൾ ഒരു ശതമാനം എന്ന് പറയുമ്പോൾ എത്ര വരും ഈ നയൻറ്റി സിക്സ് താഴെ പോകും വൺ ബൈ തേർട്ടി സിക്സ് ഇൻറ്റു നയൻറ്റി സിക്സാണ് അതിൻ്റെ ഒരു ശതമാനം നമുക്ക് ഒരു ശതമാനമല്ല എട്ട് ശതമാനം ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് നൂറ് ശതമാനത്തോടൊപ്പം നമുക്ക് എട്ട് ശതമാനം ലാഭം കൂടി ലഭിക്കണം അതായത് നൂറ്റിയെട്ട് ശതമാനം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു ശതമാനം എത്രയാണെങ്കിൽ നൂറ്റിയെട്ട് ശതമാനം കണ്ടുപിടിക്കാൻ ഇതിനെയും നൂറ്റിയെട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം നൂറ്റിയെട്ട് ഇൻറ്റു വൺ ബൈ തേർട്ടി സിക്സ് ഇൻറ്റു നയൻറ്റി സിക്സ് എന്ന് ചെയ്യുക അപ്പോൾ എത്ര വരെ നമുക്ക് ഇങ്ങോട്ട് എഴുതാം നൂറ്റിയെട്ട് ഡിവൈഡ് ബൈ മുപ്പത്തി ആറ് ഇൻറ്റു തൊണ്ണൂറ്റിയാറ് ഇപ്പോൾ മുപ്പത്തി ആറ് മൂന്നാണ് നൂറ്റിയെട്ട് മൂന്നും തൊണ്ണൂറ്റിയാറും വെട്ടി പോകുമ്പോൾ അത്ര വരും വൺ ബൈ തേർട്ടി ടു എന്ന് വരും ഇപ്പം എന്താണ് വൺ ബൈ തേർട്ടി ടുവിന് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നൂറ്റിയെട്ട് ശതമാനം ലാഭം ലഭിക്കും അപ്പോൾ വൺ ബൈ തേർട്ടി ടു എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു രൂപയ്ക്ക് മുപ്പത്തിരണ്ട് എണ്ണം വെച്ച് വിറ്റാൽ നമുക്ക് നൂറ്റിയെട്ട് ശതമാനം അതായത് എട്ട് ശതമാനം ലാഭം ലഭിക്കും നമ്മൾ ചോദ്യം അങ്ങനെ തന്നെയാണല്ലോ ഫൈൻ ഹൗ മനി പെർ റുപ്പി ഹൗ മനി പെർ റുപ്പി എന്ന് പറഞ്ഞാൽ ഒരു രൂപയ്ക്ക് എത്ര എണ്ണം വെച്ച് വിറ്റാൽ നമുക്ക് ഈ പറഞ്ഞ ലാഭം കിട്ടും അപ്പോൾ വൺ ബൈ തേർട്ടി ടു ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷനിലുണ്ടല്ലോ സി ഓപ്ഷൻ വൺ ബൈ തേർട്ടി ടു എന്നുള്ളത് ഒരു രൂപയ്ക്ക് മുപ്പത്തിരണ്ട് എണ്ണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് മുപ്പത്തിരണ്ടെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ക്ലിയർ ആയല്ലോ വൺ ബൈ മുപ്പത്തിയാറ് ഒരു രൂപയ്ക്ക് മുപ്പത്തിയാറെ എണ്ണം വെച്ച് വിറ്റപ്പോൾ തൊണ്ണൂറ്റിയാറ് ശതമാനം ആണ് അല്ലെങ്കിൽ നാല് ശതമാനം നഷ്ടമാണ് അപ്പോൾ ഒരു രൂപയ്ക്ക് മുപ്പത്തിരണ്ട് എണ്ണം വെച്ചാണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് എട്ട് ശതമാനം ലാഭം ലഭിക്കും ക്ലിയർ ആയല്ലോ ഏഴാമത്തെ ചോദ്യം നോക്കാം ചോദ്യം എന്താണ് ഇഫ് എ ഇസ് ഈക്വൽ ടു വൺ ബി ഇസ് ഈക്വൽ ടു ടു ദെൻ വിച്ച് ഈസ് ദ വാല്യൂ ഓഫ് എ റേസ് ടു ബി പ്ലസ് ബി റേസ് ടു എ ഓപ്ഷൻസ് ഉണ്ട് ത്രീ ഫോർ ഫൈവ് സിക്സ് ഇതും എക്സ്പണാൻഷ്യൽ ബേസ് ആയിട്ടുള്ള ചോദ്യമാണ് എയുടെ വാല്യൂ ഒന്നാണ് ബിയുടെ വാല്യു രണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ റേസ് ടു ബി പ്ലസ് ബി റേസ് ടു എ അപ്പോൾ എ എന്താണ് വൺ ബി റ്റു ആണ് വൺ സ്ക്വയർ പ്ലസ് ബി റേസ് ടു എ ബി ടു ആണ് എ വൺ ആണ് ടു റേസ്റ്റ് വൺ അപ്പോൾ എത്ര വരും വൺ പ്ലസ് ടു ത്രീ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും എ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആയല്ലോ എട്ടാമത്തെ ചോദ്യം നോക്കാം ചോദ്യം എന്താണ് ഇൻട്രസ്റ്റുമായി ബേസ് ആയിട്ടുള്ള ചോദ്യമാണ് എ സർട്ടൺ സം ഓഫ് മണി എമൗണ്ട്സ് ടു ഫൈവ് ബൈ ഫോർ ഓഫ് ഇറ്റ് സെൽഫ് ഇൻ ഫൈവ് ഇയേഴ്സ് ഫൈൻ ദ റേറ്റ് പേഴ്സൺ പറഞ്ഞാനും നയൻ പേഴ്സൻറ്റ് സെവൻ പേഴ്സൻറ്റ് ട്വൽവ് പേഴ്സൻറ്റ് ഫൈവ് പേഴ്സൻറ്റ് നല്ലൊരു ചോദ്യമാണിത് അതായത് ഒരു തുക അതിൻ്റെ അഞ്ച് ബൈ നാല് ഭാഗമായിട്ട് മാറി എത്ര വർഷം കൊണ്ട് അഞ്ച് വർഷം കൊണ്ട് അപ്പോൾ അവിടുത്തെ പലിശ നിരക്കാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പലിശ ഏത് ടൈപ്പാണെന്ന് പ്രത്യേകം പറയാത്തോണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ എടുക്കുക സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശയായിട്ട് എടുക്കുക ഇപ്പം എന്താണ് ഒരു സംഖ്യ അതിൻ്റെ അഞ്ച് ബൈ നാല് ഭാഗമായി മാറിയെന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ നാലാണെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് അത് അഞ്ചായി മാറി എന്താണ് ഞാൻ അങ്ങനെ എടുക്കാൻ കാരണം ഇപ്പോൾ നാലാണ് അഞ്ച് വർഷം കൊണ്ട് അഞ്ചായെന്ന് പറഞ്ഞാൽ നാലിൻ്റെ അഞ്ച് ബൈ നാല് ഭാഗമാണല്ലോ അഞ്ച് അതുകൊണ്ടാണ് നമ്മൾ നാലും അഞ്ചുമായിട്ട് എടുത്തത് ഈ ഛേദമായിട്ട് വരുന്നത് ഇപ്പോൾ ഉള്ള വാല്യൂ അംശമായിട്ട് വരുന്നത് അത് കഴിഞ്ഞ് വരുന്ന വാല്യൂട്ട് എടുത്താൽ മതി ഇപ്പം നാല് എന്നുള്ള വാല്യൂ അഞ്ച് വർഷം കൊണ്ട് അഞ്ചായിട്ട് മാറി അപ്പം അഞ്ച് വർഷം കൊണ്ടാണ് അഞ്ചായിട്ട് മാറിയത് അഞ്ച് വർഷം കൊണ്ട് എത്ര കൂടി ഒന്ന് കൂടി നാല് അഞ്ചാവുമ്പോൾ ഒന്ന് കൂടി അപ്പോൾ അവിടുത്തെ പലിശ എത്രയാണ് ഇൻട്രസ്റ്റ് എത്രയാണ് ഒന്നാണ് ക്ലിയർ ആയോ നാല് എന്നുള്ള വാല്യൂ അഞ്ച് വർഷം കൊണ്ട് അഞ്ചായിട്ട് മാറി അപ്പോൾ ഈ അഞ്ച് വർഷം കൊണ്ട് ആകെ ഉണ്ടായ വ്യത്യാസം ഒന്നാണ് അപ്പോൾ ഈ ഒന്ന് പറഞ്ഞാൽ നാലിൻ്റെ എത്ര ശതമാനമാണ് ഒന്ന് പറഞ്ഞാൽ നാലിൻ്റെ നാലിലൊന്നാണ് നാലിലൊന്നു പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് ശതമാനമാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം നാല് എന്നുള്ള വാല്യൂ അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം കൂടി നാലിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഒന്ന് കൂടി അഞ്ചായി മാറി അപ്പോൾ നമുക്കറിയാം സാധാരണ പലിശയാണെങ്കിൽ ഈ ഇരുപത്തിയഞ്ച് ശതമാനം എന്നുള്ളത് തുല്യമായിട്ട് എല്ലാ വർഷവും ഡിവൈഡ് ചെയ്ത് പോകും അതിനെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ള റേറ്റ് പെർസെൻറ്റേജ് റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് പലിശ നിരക്ക് അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് ഉണ്ടായത് പലിശ നിരക്ക് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ എന്ത് വ്യത്യാസം വ്യത്യാസമുണ്ടായെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം ആണെങ്കിൽ ഒരു വർഷം കൊണ്ട് എത്ര വ്യത്യാസം ഉണ്ടാകും അതിൻ്റെ അഞ്ചിൽ ഒന്ന് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ബൈ അഞ്ച് അഞ്ച് ശതമാനത്തിൻ്റെ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അഞ്ച് ശതമാനമാണ് കറക്റ്റ് ആൻസർ ഓപ്ഷനിലുണ്ടോ ഡി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാവാൻ ഒന്നുകൂടി വേറെ രീതിയിൽ എഴുതിയിടാം നാല് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ അഞ്ച് രൂപയായിട്ട് എടുക്കാൻ പറ്റി ഓരോ വർഷവും അഞ്ച് ശതമാനം വീതമാണ് കൂടിയത് അഞ്ച് ശതമാനം വീതമാണ് കൂടിയത് അപ്പോൾ അഞ്ച് ശതമാനം വെച്ച് അഞ്ച് വർഷമാകുമ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനമാവും നാലിൻ്റെ ഇരുപത്തി ശതമാനം എത്രയാണ് നാലിൻ്റെ നാലിലൊന്ന് എത്രയാണ് ഒന്നാണ് പലിശയായിട്ട് ലഭിച്ചത് അപ്പോൾ ടോട്ടൽ നമ്മൾ നിക്ഷേപിച്ച മുതലും പലിശയും കൂടി ചേർത്ത് നാല് പ്ലസ് ഒന്ന് അഞ്ചായിട്ട് നമുക്ക് എടുക്കാൻ പറ്റി അതാണ് നാല് അതിൻ്റെ അഞ്ച് ബൈ നാല് മടങ്ങായി എന്ന് പറഞ്ഞത് നമുക്കിവിടെ നാനൂറ് അഞ്ഞൂറ് എടുക്കാം ഏത് വാല്യൂ വേണമെങ്കിലും ഇതുപോലെ എടുക്കാം ചെയ്യാനുള്ള എളുപ്പത്തിനാണ് നാലും അഞ്ചും എടുത്ത് ഓക്കെ ആണല്ലോ ഒൻപതാമത്തെ ചോദ്യം നോക്കാം ചോദ്യം എന്താണ് ഇഫ് എക്സ് പെർസെൻറ്റേജ് ഓഫ് ട്വൻറ്റി ഫോർ ഈസ് സിക്സ്റ്റി ഫോർ ഫൈൻഡ് എക്സ് അപ്പം സിക്സ്റ്റി സിക്സ് ആൻഡ് ടു ബൈ ത്രീ ടു സിക്സ്റ്റി സിക്സ് ആൻഡ് ടു ബൈ ത്രീ തേർട്ടി സെവൻ ആൻഡ് വൺ ബൈ ടു വൺ തേർട്ടി ത്രീ ആൻഡ് വൺ ബൈ ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് പേഴ്സൻറ്റേഞ്ചൊരു ബേസിക് ക്വസ്റ്റാണ് അതായത് എക്സ് പെർസെൻറ്റേജ് ഓഫ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർ ആണെങ്കിൽ എക്സ് എത്രയാണെന്നാണ് ചോദ്യം അപ്പോൾ എക്സ് പെർസെൻറ്റേജ് ഓഫ് ട്വൻറ്റി ഫോർ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു ട്വൻറ്റി ഫോർ എന്ന് പറയുന്നത് സിക്സ്റ്റി ആണ് അപ്പോൾ എക്സ് എത്ര വരും അറുപത്തി നാല് ഇൻറ്റു നൂറ് ഡിവൈഡ് ബൈ ഇരുപത്തി നാല് അപ്പോൾ ആറ് നാലാണ് പതിനാറ് സോറി ആറ് ഇൻറ്റു നാലാണ് ഇരുപത്തിനാല് പതിനാറ് ഇൻറ്റു നാലാണ് അറുപത്തിയാറ് ഇവിടെ നമുക്ക് എട്ട് എടുക്കാം ഇവിടെ മൂന്ന് എടുക്കാം അപ്പോൾ എത്ര വരും എണ്ണൂറ് ഡിവൈഡ് ബൈ മൂന്നെന്ന് വരും അപ്പോൾ എണ്ണൂറ് ഡിവൈഡ് ബൈ മൂന്ന് നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും ടു ടൈംസ് വരും അറുപത് ഇപ്പോൾ എത്ര വരും സോറി സിക്സ് ആണ് ഇവിടെ ടു വരും ട്വൻ്റി വരും പിന്നെ സിക്സ് വരും എയ്റ്റീൻ വരും ടു സീറോ പിന്നെ സിക്സ് വരും പിന്നെ എയ്റ്റീൻ വരും ടു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്കതിനെ ടു സിക്സ്റ്റി സിക്സ് ആൻഡ് ടു ബൈ ത്രീ എന്ന് എടുക്കാം ഇരുന്നൂറ്റി അറുപത്തിയാറ് രണ്ട് ബൈ മൂന്ന് എന്ന് കറക്റ്റായിട്ട് ആൻസർ കിട്ടും ബി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് എക്സ് പെർസെൻറ്റ് ഓഫ് ട്വൻറ്റി ഫോർ എന്ന് പറയുമ്പോൾ സിക്സ്റ്റി ഫോർ ആണ് അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എണ്ണൂറ് ബൈ മൂന്ന് അപ്പോൾ അതിൻ്റെ മിശ്രഭിന്ന രൂപമാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ടു സിക്സ്റ്റി സിക്സ് ആൻഡ് ടു ബൈ ത്രീ എന്ന് വരും ഓക്കെ പത്താമത്തെ ചോദ്യം നോക്കാം ചോദ്യം എന്താണ് എ സിലിണ്ടർ വിത്ത് ബേസ് റേഡിയസ് ഓഫ് എയിറ്റ് സെൻറ്റിമീറ്റർ ആൻഡ് ഹൈ ടു സെൻറ്റിമീറ്റർ മെൽറ്റഡ് ടു ഫോം എ കോൺ ഓഫ് ഹൈറ്റ് സിക്സ് സെൻറ്റിമീറ്റർ ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ കോൺ അപ്പം ജിയോമെട്രി ബേസ്ഡ് ഒരു ക്വസ്റ്റൻ ആണ് അപ്പോൾ ഈ ചോദ്യ പേപ്പർ അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു അപ്പോൾ ചോദ്യം എന്താണ് സിലിണ്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇതാണ് വൃത്ത സ്തംഭമാണ് അതിൻ്റെ ബെയ്സ് റേഡിയസ് താഴെയുള്ള റേഡിയസ് എട്ട് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ടു സെൻ്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഉരുക്കി നമ്മളൊരു കോൺ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അപ്പോൾ കോൺ എന്ന് പറയുമ്പം വൃത്ത സ്തൂപികയാണ് അപ്പോൾ അതിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ആറ് സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും ഈ സാധനം ഒരുക്കിയാണ് ഈ സാധനം ഉണ്ടാക്കിയതെങ്കിൽ ഇതിൻ്റെ രണ്ട് എന്തായിരിക്കും തുല്യം വോളിയം തുല്യമായിരിക്കും അപ്പോൾ നമുക്ക് സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ് അപ്പോൾ നമ്മൾ ജോമെറ്ററിയുടെ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് അപ്പോഴെല്ലാം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ പൈ ആർ സ്ക്വയർ എച്ച് ആണ് അപ്പോൾ ഇതിൻ്റെ പൈ അവിടെ കിടക്കട്ടെ റേഡിയസ് എയിറ്റ് സ്ക്വയർ തന്നിട്ടുണ്ട് ഹൈറ്റ് ടു എന്നും തന്നിട്ടുണ്ട് നമ്മൾ അങ്ങനെ തന്നെ ഇട്ടു ഇതേ വോളിയം തന്നെ ആയിരിക്കും എന്തിനു വരുന്നത് കോണിനും വരുന്നത് അപ്പോൾ കോണിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ് വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ ഇപ്പോൾ ചെറിയ ആർ ഇട്ട് കൊടുക്കാം രണ്ടിനും സെയിം ആറ് കൊടുക്കണ്ട രണ്ട് വ്യത്യസ്ത ആറാണ് ആർ സ്ക്വയർ എച്ച് എന്ന് എടുക്കാം അപ്പോൾ എച്ച് ടു എന്ന് കൊടുക്കാം ഇത് എച്ച് വൺ ആണ് അപ്പോൾ എന്താണ് നമ്മളോട് പറഞ്ഞത് ഇത് രണ്ടും തുല്യമാണ് വോളിയം രണ്ടും തുല്യമാണ് അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഈ കോണിൻ്റെ റേഡിയസ് സോറി ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് എച്ച് ടു എന്നുള്ളത് സിക്സ് എന്നും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ആറാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ കണ്ടുപിടിച്ച് നോക്കാം ഇത് രണ്ടും തുല്യമാണെങ്കിൽ പൈ ഇൻറ്റു എയ്റ്റ് സ്ക്വയർ ഇൻറ്റു ടു എന്ന് പറയുന്നത് വൺ ബൈ ത്രീ ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ടു നമുക്കറിയാം സിക്സ് ആണെന്നറിയാം അപ്പം ത്രീയും സിക്സും കട്ട് ചെയ്തു പോകുമ്പോൾ ടു വരും ഈ ഈ ടു ക്യാൻസലായി പോവും പയ്യും പയ്യും രണ്ട് സൈഡിലും ആയി പോവും ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എറ്റ് സ്ക്വയർ അതായത് ആറിൻ്റെ വാല്യൂ എത്ര വരും എയ്റ്റ് സെൻറ്റിമീറ്ററിൽ എന്ന് വരും അതായത് ഈ കോണിൻ്റെ റേഡിയസ് എയിറ്റ് എന്ന് വരും ആൻസർ ഉണ്ടോ സി ഓപ്ഷൻ എയിറ്റ് ആണ് കറക്റ്റ് ആൻസർ അപ്പോൾ ഈ ചോദ്യമൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം കോണിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം മെൽറ്റ് ചെയ്ത് വേറെ ഷേപ്പിലേക്ക് മാറ്റുമ്പോൾ രണ്ട് സൈഡും വോളിയം തുല്യമാണെന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ സ്ഥിരമായിട്ട് ക്ലാസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബാക്കി എല്ലാ ക്ലാസ്സുകളും ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ പത്ത് ചോദ്യങ്ങൾ കഴിഞ്ഞു ഈ ചാനലിൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ടെലിഗ്രാമിൽ നമ്മൾ കൃത്യമായിട്ട് പുതിയ ക്ലാസ്സുകളുടെയും ലൈവ് ക്ലാസ്സുകളുടെ അപ്ഡേറ്റ്സും ഒക്കെ ലഭിക്കുക നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാറുണ്ട് അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ടെലിഗ്രാം ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ചാനലിൽ എത്താൻ പറ്റും അതിലേക്ക് ജോയിൻ ചെയ്യുക ഇനി വാട്സപ്പിൽ നിങ്ങൾക്ക് കൃത്യമായ അപ്ഡേറ്റ്സ് ലഭിക്കുവാൻ വേണ്ടി നിങ്ങളുടെ പേര് നിങ്ങളുടെ പേര് മാത്രമായിട്ട് അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പേര് ഈ നമ്പറിലേക്ക് സെവൻ സീറോ വൺ ടു ഫൈവ് ത്രീ സീറോ ടു സീറോ സെവൻ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ പേര് മാത്രമായിട്ട് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ചാനലിലെ പുതിയ അപ്ഡേറ്റ്സും പുതിയ വീഡിയോസിൻ്റെയൊക്കെ ലിങ്കൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ പരീക്ഷ എഴുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടി പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം പതിനൊന്നാമത്തെ ചോദ്യം ഒരു നമ്പർ സീരീസ് ആണ് വിച്ച് എമംഗ് ദ ഫോളോയിങ് വിൽ കണ്ടിന്യൂ ദ പാറ്റേൺ ഇൻ ദ സീരീസ് സിക്സ് ലെവൻ ട്വൻറ്റി വൺ തേർട്ടി സിക്സ് ഫിഫ്റ്റി സിക്സ് നെക്സ്റ്റ് നമ്പർ അതായത് ആറ് പതിനൊന്ന് ഇരുപത്തിയൊന്ന് മുപ്പത്തി ആറ് അൻപത്തി ആറ് ഇങ്ങനെ പോകുന്ന സീരീസിൽ അടുത്ത ഏത് സംഖ്യ ആയിരിക്കും ഈ ഓപ്ഷനിൽ വരുന്നതെന്നാണ് ചോദ്യം അപ്പോൾ നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം സിക്സ് പ്ലസ് ഫൈവ് ആണ് ലെവൻ പ്ലസ് ടെൻ ആണ് ട്വൻറ്റി വൺ പ്ലസ് ഫിഫ്റ്റീൻ ആണ് തേർട്ടി സിക്സ് പ്ലസ് ട്വൻറ്റി ആണ് അപ്പോൾ എത്ര വന്നു അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് അപ്പോൾ പ്ലസ് ട്വൻറ്റി ഫൈവ് വരും അൻപത്തി ആറ് പ്ലസ് ഇരുപത്തി അഞ്ച് എൺപത്തി ഒന്ന് വരും ഓപ്ഷനിലുണ്ടല്ലോ ബി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ പെട്ടെന്ന് ചെയ്യാവുന്നതാണ് പന്ത്രണ്ടാമത് ചോദ്യം നോക്കാം എന്താണ് മറ്റൊരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റൻ ആണ് അപ്പോൾ ബ്രാക്കറ്റ് കൃത്യമായിട്ട് നോക്കാം സ്ക്വയർ ബ്രാക്കറ്റിൽ അകത്ത് മൈനസ് ഫോർ ഇൻറ്റു മൈനസ് നയൻ ഇൻറ്റു മൈനസ് ട്വൻറ്റി ഫൈവ് ഉണ്ട് ഇതിനെ എല്ലാം ഡിവൈഡ് ചെയ്യുന്നത് മൈനസ് ടു ഇൻറ്റു മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ഫൈവ് ആണ് അപ്പം ഞാനിതിനെ എങ്ങനെ നോക്കാം ആദ്യം ബ്രാക്കറ്റുള്ള നോക്കാം മൈനസ് ഫോർ ഇൻറ്റു മൈനസ് നയൻ ഇൻറ്റു മൈനസ് ട്വൻ്റി ഫൈവ് ഡിവൈഡ് ബൈ മൈനസ് ടു ഇൻറ്റു മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ഫൈവ് അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് അപ്പോൾ മുകളിലും താഴെയും മൈനസ് കോമൺ ആയിട്ട് വരും നാല് ഇൻറ്റു ഒൻപത് ഇൻറ്റു ഇരുപത്തിയഞ്ച് വരും താഴെ എന്താണ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ഇവിടെ ഒരു മൈനസ് വരും അപ്പോൾ മുകളിലും താഴെ മൈനസ് ക്യാൻസലായി പോവും ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് അപ്പോൾ നമുക്ക് മനസ്സിലായി ആൻസർ ഒരു പോസിറ്റീവ് സംഖ്യ ആയിരിക്കും ഇനി നോക്കുക ഇവിടെ മൂന്ന് വരും ഇവിടെ രണ്ട് വരും അഞ്ചും ഇരുപത്തിയഞ്ചും ഇട്ടുമ്പോൾ അഞ്ച് വരും അപ്പോൾ ആൻസർ എത്ര വരും പതിനഞ്ച് ഇൻറ്റു രണ്ട് മുപ്പത് എന്ന ആൻസർ വരും ഡി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം പതിമൂന്നാമത്തെ ചോദ്യം മെൻ്റലബിലിറ്റി ഒരു ക്വസ്റ്റൻ ആണ് റിവർ എന്നുള്ളത് ഡാമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ ട്രാഫിക് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ റിവർ എന്ന് പറയുമ്പോൾ റിവറിലെ ജലത്തിനെ തടയാൻ വേണ്ടി അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഡാം അതുപോലെ ട്രാഫിക്കിലുള്ള ഒരു കാര്യങ്ങളെ കൃത്യമായിട്ട് തടയാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് നമ്മൾ സിഗ്നൽ യൂസ് ചെയ്യുന്നത് കറക്റ്റ് ആൻസർ എ ഓപ്ഷൻ സിഗ്നൽ ആണ് ഓക്കെ ആണല്ലോ മെൻ്റലബിലിറ്റിയിലൊരു ക്വസ്റ്റൻ ആണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്കുകളും നോട്ടിഫിക്കേഷൻസും ഒക്കെ ടെലിഗ്രാം വഴി ലഭിക്കുവാൻ വേണ്ടി ചാനലിൻ്റെ ടെലിഗ്രാം ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇതൊരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ടെലിഗ്രാമിൽ കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ചാനൽ കാണാൻ പറ്റും അത് ജോയിൻ ചെയ്തിട്ടിരുന്നാൽ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ അവിടെ ലഭിക്കുന്നതായിരിക്കും ചോദ്യം എന്താണ് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഇപ്പം നാല് ഓപ്ഷൻസ് ഉണ്ട് പി ആർ ടി എച്ച് ജെ ഐ കെ എം ഒ ബി ഡി എഫ് ഇപ്പം കൂട്ടത്തിലെ ഒറ്റാനെ കണ്ടെത്താൻ അപ്പം പി ആർ ടി എന്താണ് പി കഴിഞ്ഞ് ക്യു ആർ എസ് ടി എച്ച് ജെ ഐ വരുമ്പോഴോ എച്ച് ഐ ജെ കെ എൽ ആയിരുന്നു ഇവിടെ വരേണ്ടത് അതുതന്നെയാണോ റൂളെന്ന് നമുക്ക് അടുത്ത രണ്ട് ഓപ്ഷൻ കൂടി നോക്കാം കെ എം ഒ എൽ എം എൻ ഒ കറക്റ്റാണ് ബി സി ഡി ഇ എഫ് അപ്പോൾ ഇതിന് മൂന്നിന് ഒരു പാറ്റേൺ ഉണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ ആ പാറ്റേൺ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എച്ച് ജെ ഐ എന്നുള്ളതാണ് കൂട്ടത്തിലെ ഒറ്റ ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം നോക്കാം ചോദ്യം എന്താണ് കോഡിംഗ് ഡി കോഡിംഗ് ആണ് ഇൻ എ സർട്ടേൺ ലാംഗ്വേജ് ദെൻ ഈസ് കോഡഡ് ആസ് ആർ എൽ ബി എസ് ഫോർ വാട്ട് വേർഡ് എ ഇ പി ജെ ഈസ് കോഡ് അപ്പോൾ ദെൻ എന്നുള്ളത് ആർ എൽ ബി എസ് എന്ന് കോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഏത് ഓപ്ഷൻ്റെ കോഡാണ് എ ഇ പി ജെ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ദെൻ എങ്ങനെ ആർ എൽ ബി എസ് ആയെന്ന് നമുക്ക് നോക്കാം നമുക്കിവിടുന്ന് അങ്ങോട്ട് നോക്കാം ആറ് കഴിഞ്ഞിട്ട് എസ് ടി ഇപ്പോൾ പ്ലസ് ടു നമ്മളിവിടുന്ന് അങ്ങോട്ടാണ് നോക്കുന്നത് കാരണം ഇവിടെ നമുക്ക് ഈ കോഡിൽ നിന്ന് അങ്ങോട്ടാണ് പോകേണ്ടത് പാർ എസ് ടി ആർ കഴിഞ്ഞ് രണ്ടാമത്തെ അക്ഷരമാണ് ടി വരുന്നത് എല് വരുമ്പോഴോ എച്ച് ഐ ജെ കെ എൽ അപ്പോൾ എല്ലിന് നാലാമത്തെ അക്ഷരം മുൻപുള്ള അക്ഷരമാണ് എച്ച് എല്ലിൻ്റെ പിറകോട്ട് നാലാമതായിട്ട് എടുക്കുന്ന അക്ഷരമാണ് എച്ച് വരുന്നത് ഇവിടെ വരുമ്പോഴോ ഇ കഴിഞ്ഞ് എഫ് അല്ലെങ്കിൽ ബാക്കിലോട്ട് അപ്പോൾ ബി കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരം നോക്കണം ബി കഴിഞ്ഞ് സി ഡി ഇ ബി കഴിഞ്ഞ് സി ഡി ഇപ്പോൾ പ്ലസ് ത്രീ വരും അതുപോലെ എൻ എസ് ഇപ്പോൾ എസ്സിൽ നിന്ന് എന്നിലേക്ക് എങ്ങനെ പോകും എൻ കഴിഞ്ഞ് ഒ പി ക്യു ആർ എസ് അപ്പോൾ എസിന് മൈനസ് ഫൈവ് ആണ് എൻ്റെ വരുന്നത് അപ്പോൾ നമുക്ക് കോഡ് കിട്ടി പ്ലസ് ടു മൈനസ് ഫോർ പ്ലസ് ത്രീ മൈനസ് ഫോർ ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ രീതിയിൽ എ ഇ പി ജെ കോഡ് ചെയ്യണം അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എടുത്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് പ്ലസ് ടു മൈനസ് ഫോർ പ്ലസ് ത്രീ മൈനസ് ഫൈവ് എ കഴിഞ്ഞ് ബി സി വരും ഇ കഴിഞ്ഞ് ഇക്ക് നാലക്ഷരം മുൻപുള്ളത് അപ്പോൾ എത്ര വരും ബി സി ഡി ഇ എന്നാണ് അപ്പോൾ ഇവിടെ എ വരും എ കഴിഞ്ഞ് ബി സി ഡി ഇ കഴിഞ്ഞു ഇ എ വരും നാലാമത്തെ അക്ഷരമാണ് പി കഴിഞ്ഞ് മൂന്നാമത്തെ അക്ഷരം എത്ര വരും ക്യു ആർ എസ് പി കഴിഞ്ഞ് ക്യു ആർ എസ് മൂന്നാമത്തെ അക്ഷരം അപ്പോൾ ജെക്ക് തൊട്ട് മുമ്പുള്ള അഞ്ചാമത്തെ അക്ഷരം ഏത് വരും ഇ ആവുമ്പോൾ എഫ് ജി എച്ച് ഐ ജെ ഇപ്പം കേസ് എന്നാണ് വരുന്നത് നല്ലൊരു ചോദ്യമാണ് ഇപ്പോൾ കുറച്ച് ചിന്തിക്കേണ്ട ചോദ്യങ്ങളാണ് ഈ ചോദ്യ ഉണ്ടായിരുന്നത് ഇപ്പം പരീക്ഷ എഴുതാൻ പോകുന്നവരും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ മാക്സിമം ചെയ്ത് പഠിക്കുക നമ്മുടെ ചാനലും ഇനി ഇതുപോലെയുള്ള കൂടുതൽ കുടുംബക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ് സി ഓപ്ഷൻ കെയ്സ് ഓക്കെ പതിനാറാമത്തെ ചോദ്യം നോക്കാം ബ്ലഡ് റിലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ബ്ലഡ് റിലേഷൻ്റെ മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു ഇപ്പോൾ ചോദ്യം എന്താണ് വാട്ട് ഈസ് മൈ റിലേഷൻ വിത്ത് ദ ഡോട്ടർ ഓഫ് ദ സൺ ഓഫ് മൈ ഫാദേഴ്സ് സിസ്റ്റർ ഇപ്പം നമുക്ക് ലാസ്റ്റിൽ നിന്ന് തുടങ്ങാം ഫാദേഴ്സ് സിസ്റ്റർ ഏതോ ഒരാളുടെ സിസ്റ്ററാണ് ഇപ്പോൾ നമുക്ക് ബി കൊടുക്കാം സൺ ഓഫ് മൈ ഫാദേഴ്സ് സിസ്റ്റർ ഇപ്പം സിസ്റ്ററുടെ സൺ എടുക്കുക ഡോട്ടർ ഓഫ് ദ സൺ ഇപ്പോൾ ഇയാളുടെ മകളുടെ കാര്യം കൊണ്ടാണ് അപ്പോൾ ഡി എന്ന് എടുത്തു ഇതാരാണ് പറയുന്നത് വാട്ട് ഈസ് ദ വാട്ട് ഈസ് മൈ റിലേഷൻ വിത്ത് ദ ഡോട്ടർ ഓഫ് ദ സൺ ഓഫ് മൈ ഫാദേഴ്സ് സിസ്റ്റർ ഇപ്പം ഇയാളുടെ മകനാണീ പറയുന്നത് മകനോ മകളോ ആയിരിക്കാം അപ്പം നമുക്ക് ഇവിടെ ഇനി ഏതക്ഷരമാണ് ഇ കൊടുക്കാം പ്ലസ് ഓർ മൈനസ് ആയിരിക്കാം ഇത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ചോദ്യം നോക്കുക വാട്ട് ഈസ് മൈ റിലേഷൻ വിത്ത് ദ ഡോട്ടർ ഓഫ് ദ സൺ ഓഫ് മൈ ഫാദേഴ്സ് സിസ്റ്റർ ഫാദറെയാണ് ഫാദറിൻ്റെ സിസ്റ്ററിൻ്റെ മകൻ്റെ മകൾ ഇപ്പോൾ എന്ത് ബന്ധമാണ് വരുന്നത് ഇപ്പോൾ ഇയും സി എന്ന് പറയുമ്പോൾ സഹോദരി സഹോദരന്മാർ പോലെ ഒരു അല്ലെങ്കിൽ കസിൻസ് ആണ് എയുടെ സഹോദരിയുടെ മകനും എയുടെ മകനോ മകളോ കസിൻസാണ് അപ്പോൾ കസിൻ്റെ മകൾ കസിൻ്റെ മകൾ എന്ന് പറയുമ്പോൾ ആരാണ് ഇത് മകളാണെന്ന് നമുക്കറിയാം പന്നീസ് എ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ഓക്കെ കസിൻ്റെ മകൾ അപ്പോൾ ഈ പറഞ്ഞ ആൾക്ക് ഈ ഡി ഡിയുമായിട്ടുള്ള ബന്ധമാണ് ചോദിച്ചിട്ടുള്ളത് നീസാണ് വരുന്നത് ക്ലിയർ ക്ലിയറാണല്ലോ പതിനേഴാമത്തെ ചോദ്യം നോക്കാം ചോദ്യം എന്താണ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഫ്രം തേർട്ടി വൺ ഒക്ടോബർ ടു തൗസൻഡ് ലവൻ ടു തേർട്ടി വൺ ഒക്ടോബർ ടു തൗസൻഡ് ട്വൽവ് ഇൻക്ലൂഡിംഗ് ബോത്ത് ദ ഡേയ്സ് അപ്പോൾ ഇതേ ചോദ്യം നമ്മൾ മലയാളത്തിലൊരു ചോദ്യം നമ്മൾ മുൻകാല എൽ ഡി സി ചോദ്യങ്ങൾ നോക്കിയപ്പോൾ നമ്മൾ നോക്കിയതാണ് അപ്പോൾ അവിടെ നമ്മളിത് വിശദീകരിച്ച് പറഞ്ഞതാണ് ഇപ്പോൾ ചോദ്യം എന്താണ് മുപ്പത്തി ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മുപ്പത്തി ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ എത്ര ദിവസം ഉണ്ടെന്നാണ് ചോദ്യം പ്രത്യേക കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ദിവസങ്ങൾ കൂട്ടുകയും കൂടി വേണം അപ്പോൾ സാധാരണ രീതിയിൽ രണ്ട് സാധാരണ വർഷമാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം അതേ ദിവസം വരെ എത്ര ദിവസമുണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളാണ് വരുന്നത് ഇനി രണ്ട് ദിവസങ്ങളും കൂടി കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസം കൂടി എക്സ്ട്രാ കൂട്ടേണ്ടി വരും ഇപ്പം പ്ലസ് വൺ വരും ത്രീ സിക്സ്റ്റി സിക്സ് വരും ഇനി വേറൊരു കണ്ടീഷൻ എന്താണ് ഈ പറഞ്ഞ വർഷങ്ങൾ സാധാരണ വർഷമല്ലാതെ ഏതെങ്കിലും ഒരു വർഷം അധിവർഷമാണെങ്കിൽ ആ വർഷം ഫെബ്രുവരി ഇരുപത്തിയൊൻപത് ഉണ്ട് അതിൻ്റെ ഒരു വൺ കൂടി കൂട്ടണം ഇവിടെ എങ്ങനെ കൂട്ടണോ ഈ പറഞ്ഞ കാലിടയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് കൂടി വരും കാരണം എന്താണ് രണ്ടായിരത്തി പന്ത്രണ്ട് എന്നുള്ളത് ഒരു ലീ ഇയർ ആണ് അപ്പോൾ ആ ഒന്ന് കൂടി കൂട്ടുക അപ്പോൾ ടോട്ടൽ എത്ര വരും സാധാരണ രീതിയിലുള്ള മുന്നൂറ്റി അറുപത്തി അഞ്ച് രണ്ട് ദിവസങ്ങളൂടി കൂട്ടണം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ദിവസം കൂടി കൂട്ടണം അപ്പോൾ ആ ഒരു ഒന്നിവിടെ വന്നു ലീപ് ഇയർ ആയതുകൊണ്ട് ആ വർഷത്തിലെ ഫെബ്രുവരി ഇരുപത്തിയൊൻപത് കൂട്ടണം ആ ഇവിടെ വന്നു അപ്പോൾ ടോട്ടൽ ത്രീ സിക്സ്റ്റി സെവൻ ഡേയ്സ് ആണ് വരുന്നത് ഇതേ രീതിയിലുള്ള ചോദ്യം നമ്മൾ നേരത്തെയും ചെയ്തിട്ടുള്ളതാണ് ത്രീ സിക്സ്റ്റി സെവൻ ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണല്ലോ പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം ചോദ്യം എന്താണ് കംപ്ലീറ്റ് ദ സീരീസ് എ പി ബി ക്യു സി ഇപ്പം എന്താണ് എ പി ബി ക്യൂ സി ഇപ്പോൾ സീരീസ് ആണ് എ ബി സി അത് കഴിഞ്ഞ് ഇവിടെ ഡി വരും ഇവിടെയോ പി ക്യു ആറ് വരും അത് കഴിഞ്ഞ് വേണേൽ എസ് വരും നമുക്ക് ഇവിടെ വരെ കണ്ടുപിടിച്ചാൽ മതി ആണ് കറക്റ്റ് ആൻസർ ഡി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ പെട്ടെന്ന് കിട്ടുന്ന കിട്ടുന്നൊരു ചോദ്യമായിരുന്നു പത്തൊൻപതാമത്തെ ചോദ്യം നോക്കാം ചോദ്യം എന്താണ് ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ സെവൻ പോയിൻറ്സ് ഓൺ എ സർക്കിൾ ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഈ ചോദ്യത്തിന് ഒരു എളുപ്പവഴിയുണ്ട് വഴിയുണ്ട് അപ്പം കോടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം നമ്മൾ ഒരു വൃത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനാണ് ഒരു ഞാൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഞാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ ആയിരിക്കും എന്ത് വ്യാസമായിരിക്കും വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ് ചേർത്ത് വരയ്ക്കുന്നതിനാണ് ഞാൻ അല്ലെങ്കിൽ കോഡെന്ന് പറയുന്നത് നമ്മൾ ചോദ്യം വൃത്തത്തിൽ ഇതുപോലെ ഏഴ് പോയിൻ്റ് തന്നു കഴിഞ്ഞാൽ ഏഴ് പോയിന്റ്സ് ഇതിൽ ഏതെങ്കിലും ഒരു ഏഴ് പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ അതെല്ലാം കൂടി ചേർത്ത് വരച്ച് ആകെ എത്ര കോഡുകൾ വരയ്ക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ വരച്ച് നോക്കേണ്ട അതിനൊരു എളുപ്പവഴിയുണ്ട് നമ്പർ ഓഫ് കോഡ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എത്ര പോയിൻ്റ് ഉണ്ടോ ആ പോയിൻ്റ് ആണ് എൻ അപ്പോൾ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോയിൻറ്സ് ആണ് എത്ര പോയിൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൽ ഏഴ് തന്നിട്ടുണ്ട് അപ്പോൾ ഏഴ് ഇൻറ്റു ഏഴ് മൈനസ് ഒന്ന് ആറ് ബൈ രണ്ട് ഏഴ് ഇൻറ്റു മൂന്ന് ഇരുപത്തി ഒന്ന് വരും ബി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ഇപ്പോൾ ഈ ചോദ്യം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക ഈ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക ഓക്കെ അടുത്ത ചോദ്യം നോക്കാം അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദ്യം എന്താണ് ദ ഡെസിമൽ ഫോം ഓഫ് ഫിഫ്റ്റീൻ പ്ലസ് ടു ബൈ ടെൻ പ്ലസ് ത്രീ ബൈ ഹൺഡ്രഡ് വളരെ എളുപ്പമാണ് പതിനഞ്ച് പ്ലസ് രണ്ട് ബൈ പത്ത് പ്ലസ് മൂന്ന് ബൈ നൂറ് ഇത് ചെയ്യുമ്പോൾ എന്ത് വരുമെന്നാണ് ചോദ്യം ഇപ്പോൾ പതിനഞ്ച് പ്ലസ് രണ്ടേ ബൈ പത്ത് എന്ന് പറയുമ്പോൾ പോയിൻറ്റ് ടു മൂന്ന് ബൈ നൂറ് എന്ന് പറയുമ്പോൾ പോയിൻറ്റ് സീറോ ത്രീ ഡെസിമൽ പോയിൻറ്റ് കഴിഞ്ഞ് ഇവിടെ എത്ര സീറോ ഉണ്ടോ അത്രയും സ്ഥാനം നമ്പർ ഇടും അപ്പോൾ എത്ര വരും ഫിഫ്റ്റീൻ പോയിൻ്റ് ടു ത്രീ എ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പോൾ നമ്മൾ ഇരുപത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇനി വരുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഈ ചോദ്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്ലാസ്സുകൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ പരീക്ഷ എഴുതാൻ നിങ്ങളുടെ കൂട്ടുകാരെ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്സും ഷെയർസും ഒക്കെ തന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള കൂടുതൽ ക്ലാസുകൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് ഇനി നമുക്ക് കാണാം നന്ദി